ഹലോ സ്റ്റുഡൻസ് എല്ലാവർക്കും സോഷ്യോളജി പ്ലസ് വൺ സോഷ്യോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ധന്യ. ഞാൻ ഇന്നത് സോഷ്യോളജിയാണ് എടുക്കുന്നത്. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു സബ്ജക്റ്റാണ് അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന കേട്ടിട്ടുണ്ടായിരിക്കാം. പഠിക്കാൻ പോകുന്ന ഒരു സബ്ജക്റ്റാണ് സോഷ്യോളജി. അപ്പം എന്താണ് ഈ സോഷ്യോളജി? നോക്കൂ, സമൂഹത്തെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്ര ശാഖയാണ് സോഷ്യോളജി. സമൂഹമാണ് അതിൻ്റെ പ്രതിപാദ്യ വിഷയം അല്ലേ. മനുഷ്യനും മനുഷ്യനുൾപ്പെട്ട സമൂഹമാണ് അതിൻ്റെ പ്രതിപാദ്യ വിഷയമായിട്ട് വരുന്നത്. അപ്പോൾ സമൂഹത്തെ കുറിച്ചുള്ള പഠനമാണ് അല്ലെങ്കിൽ ശാസ്ത്രമാണ് സമൂഹശാസ്ത്രം എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും മനുഷ്യനും അവനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങളും, അതായത് ഒരു വ്യക്തിയും വ്യക്തികൾ കൂടിച്ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്, സമൂഹം ഉണ്ടാകുന്നത്. അങ്ങനെ ഈ വ്യക്തികൾ ഒരു സമൂഹത്തിലേക്ക് എത്തുമ്പോൾ അവിടെ ഉടലെടുക്കുന്ന കാര്യങ്ങൾ, അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവിടെ സംഭവിക്കുന്ന സംഭവ വികാസങ്ങൾ, ഇതൊക്കെയാണ് എന്തിലും പ്രതിപാദിക്കുന്നത്, സോഷ്യോളജിയിൽ പ്രതിപാദിക്കുന്നത്. മനുഷ്യനും അവനുൾപ്പെട്ട സമൂഹവുമാണ് അതിൻ്റെ കേന്ദ്ര വിഷയമായിട്ട് വരുന്നത്. അപ്പം നോക്കൂ, നമ്മൾ പറഞ്ഞ സമൂഹത്തെ കുറിച്ചുള്ള പഠനമാണ് സമൂഹശാസ്ത്രം അഥവാ സോഷ്യോളജി എന്ന് പറയുന്നത്. ഇനി അപ്പൊ എങ്ങനെയാണ് ഈ സോഷ്യോളജി എന്ന് പറയുന്ന ശാസ്ത്രശാഖ എന്തിൽ നിന്നാണ് രൂപം കൊണ്ടത്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഇതുവരേക്കും? ടെൻത്ത് വരെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു വിഷയമാണ് സോഷ്യൽ സയൻസ്, സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന വിഷയം അല്ലേ. പത്താം ക്ലാസ് വരെ നിങ്ങൾ പഠിച്ചതാണ്. അപ്പം നോക്കൂ, ഈ സോഷ്യൽ സയൻസിൽ നിന്നാണ് സോഷ്യോളജി എന്ന് പറയുന്ന പഠനശാഖ അല്ലെങ്കിൽ ശാസ്ത്രശാഖ രൂപം കൊണ്ടിരിക്കുന്നത്. അതുപോലെ സോഷ്യൽ സയൻസിന് മറ്റനേകം ബ്രാഞ്ചസുകളുണ്ട്. അതിലൊരു ബ്രാഞ്ചാണ് നമ്മൾ പഠിക്കുന്ന സോഷ്യോളജി എന്ന് പറയുന്നത്. നോക്കൂ, സോഷ്യൽ സയൻസിൻ്റെ മറ്റു ബ്രാഞ്ചസുകളാണ് ആന്ത്രോപോളജി. ആന്ത്രോപോളജി എന്ന് പറഞ്ഞാൽ എന്താ? നരവംശശാസ്ത്രം. നെക്സ്റ്റ് ജോഗ്രഫി അല്ലേ, ഭൂമിശാസ്ത്രം. ദെൻ ഹിസ്റ്ററി, ചരിത്രം. ദെൻ എക്കണോമിക്സ്, സാമ്പത്തിക ശാസ്ത്രം. അടുത്തത് പൊളിറ്റിക്കൽ സയൻസ്, രാഷ്ട്രതന്ത്രം, രാഷ്ട്രമീമാംസ അല്ലേ. അപ്പോൾ ഈ പൊളിറ്റിക്കൽ സയൻസും എന്താണ് സോഷ്യോളജിയും അതുപോലെ ആന്ത്രോപോളജിയും ഒക്കെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന, നിങ്ങൾ പ്ലസ് വൺ വിദ്യാർത്ഥികൾ ആദ്യമായിട്ട് പഠിക്കാനുള്ള വിഷയങ്ങളാണ്. അപ്പം ഇതൊക്കെ എന്തിൽ നിന്ന് ഡിറൈവ് ചെയ്തതാണ്? സോഷ്യൽ സയൻസിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സോഷ്യൽ സയൻസിൻ്റെ ബ്രാഞ്ചസുകളാണ് ഏതൊക്കെ? ആന്ത്രോപോളജി, സ്റ്റാറ്റിസ്റ്റിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ദെൻ ഇക്കണോമിക്സ്, ഹിസ്റ്ററി, ജോഗ്രഫി. അപ്പോൾ അതിന് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഏതാണ്? സോഷ്യോളജിയാണ്. സോഷ്യോളജി ഈസ് ദ സ്റ്റഡി എബൌട്ട് സൊസൈറ്റി, സമൂഹത്തെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് സോഷ്യോളജി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എക്കണോമിക്സിൽ എന്താണ്? സമ്പത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇതെല്ലാം കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു മിക്സ്ചർ ആണ് എന്ന് പറയുന്നത് സോഷ്യൽ സയൻസിൽ. ഇതെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടാണ് പത്താം ക്ലാസ് വരെ സോഷ്യൽ സയൻസിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനി ഇവിടെ അങ്ങോട്ടൊക്കെ എന്താണ്, ഓരോ സബ്ജക്റ്റുകളും സ്പെഷ്യലൈസ് ചെയ്തിട്ടാണ് ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ സോഷ്യോളജിയിൽ എന്താണ്? സോഷ്യോളജി ഈസ് ദ സ്റ്റഡി എബൌട്ട് സൊസൈറ്റി, സമൂഹത്തെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. നിങ്ങളുടെ ഈ സോഷ്യോളജി ടെക്സ്റ്റിനെ, നിങ്ങൾ പഠിക്കാനുള്ള ടെക്സ്റ്റിനെ രണ്ട് പാർട്ടായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും. അല്ല, ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, സെക്കൻഡ് പാർട്ട് വേറൊരു സാറ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ നോക്കൂ, ഈ ഫസ്റ്റ് പാർട്ടിൽ പ്രധാനമായിട്ടും അഞ്ച് പാഠഭാഗങ്ങളാണ് അതിലുള്ളത്, അഞ്ച് ചാപ്റ്റേഴ്സ് ആണ് അതിലുള്ളത്. ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നത് സോഷ്യോളജി ആൻഡ് സൊസൈറ്റി, സോഷ്യോളജി ആൻഡ് സൊസൈറ്റി, സമൂഹശാസ്ത്രവും സമൂഹവും. ഫസ്റ്റ് ചാപ്റ്ററിൽ അതിനെക്കുറിച്ചാണ് പറയുന്നത്, സമൂഹശാസ്ത്രവും സമൂഹവും. സെക്കൻഡ് ചാപ്റ്ററിൽ നോക്കൂ,
terms, concept and their use in sociology. Terms, concept and their use in sociology. That is second chapter. Alright? And that is padangalum, sangalpangalum. And that is samuha shastratil ava, alinga avayude upayogam. Ne padangalum, sangalpangalum, samuha shastratil avayude upayogam. That is second chapter. Discussing. Terms are the same as the same as the terms. Like a concept. And then the same as the concept. The same as the same as the social institutions. The same as the same as the concept. Next, third chapter, understanding social institutions. Social institutions in a Manisilakan. That's some years happening in a Manisilakan. Next, the fourth chapter, culture and socialization. Fourth chapter, culture and socialization. That is samskaravum. Samuhya Valkaranavum, culture and socialization. Samskaravum, Samuhya Valkaranavum. Now, fifth chapter, research methods in sociology. Research methods in sociology. And that is Samuhya Shastratile Gaveshana Reethikal. Samuhya Shastratile Enginiyana Gaveshanam Nadathan Kazhiyum. Lingga adine ubiyogikkun reethikal endokkeyanu ennaanu ee chapterile last chapterile mention cheyyunnathu appo ningalkku pradhanamayittum rendu part undu adile first partile padikkanullathu pradhanamayittum anju chapters aanu adaanu parayunnathu okay appo adutha classile namukku nammude chapter aarambikkam okay that's appo ningalkku endaanu sociology ennu അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഓക്കെ.